ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മോംസ് വേൾഡ്. നമ്മുടെ കുട്ടികളെ നമുക്ക് അക്ഷരം പഠിപ്പിച്ചാലോ? നേഴ്സറിയും പ്രീ സ്കൂളൊന്നും ഇല്ലെന്ന് കരുതി ടെൻഷനൊന്നും ആവണ്ടെന്നേ. നാല് കാര്യം ശ്രദ്ധിക്കാം. ചെറ പറ എന്ന് കുത്തി വരയ്ക്കട്ടെ, ഇഷ്ടം പോലെ കളർ ചെയ്യട്ടെ, അറിയാവുന്നതുപോലെ നമുക്ക് അവർക്കൊപ്പം പാടാം, ഇനി നമുക്ക് എഴുതാൻ തുടങ്ങാം. അതിനായി കുട്ടികൾക്കായി ഒരു ബുക്ക് നൽകുക. അതിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൽ ഞാൻ കുറച്ച് പാറ്റേൺസ് വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുക. കുട്ടികൾ അതിന്മീതേ കൂടെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ അമ്മ വരച്ച വരി കൂടെ തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കും. അതിലൂടെ അവരുടെ കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടാം. പിന്നെ ഈ വഴിയെല്ലാം പോകണമെങ്കിൽ കൈ ഒന്ന് വഴങ്ങണം. ഈ കൈവഴക്കവും ഇത്തരം പാറ്റേണിലൂടെ കുട്ടികൾക്ക് ലഭിക്കും. ഇത് കുട്ടികൾക്കൊരു രസം, ഒരു കളി. നമുക്കോ കുട്ടികളുടെ കോൺസെൻട്രേഷനും കൈവഴക്കവും. കുട്ടികൾക്ക് നിറങ്ങൾ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പല നിറങ്ങളിലുള്ള പെൻസിൽസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് അട്രാക്ഷൻ തോന്നും. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല, കുട്ടികൾ പാറ്റേൺ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കൈവഴക്കത്തോടുകൂടി തന്നെ വരയ്ക്കാം. ഇനി ഇവിടെ കുറച്ച് മേഘങ്ങൾ പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മഴത്തുള്ളി ഈറ്റ് വീഴുന്നതായിട്ട് ഡ്രോപ്സ് പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. ആ പാറ്റേണിലൂടെ ഞാൻ വരപ്പിക്കുകയാണ്. അതിലൂടെ നമ്മുടെ സ്റ്റാൻഡിങ് ലൈൻസ് നമുക്ക് കുട്ടികളെ പരിചയപ്പെടുത്താൻ സാധിക്കും. ഇനി ഇവിടെ ഒരു മേഘം ഒരു സൈഡിലേക്ക് ഊതുകയാണ്. ഇതെല്ലാം എൻ്റെ ഇമാജിനേഷനാണ് കേട്ടോ. ഞാനത് കുട്ടികൾക്ക് എത്ര രസകരമായി പറഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം അവർക്ക് അട്രാക്ഷനാണ്. ഊതുമ്പം നമ്മുടെ ഇലകളെല്ലാം ഒരു സൈഡിലേക്ക് പോവാണ്. അതിനും പാറ്റേണുണ്ട്, അതും ഡ്രോ ചെയ്യുക. തിരിച്ചും കാറ്റ് വീശുമ്പോൾ ഇലകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതും പാറ്റേൺ രൂപത്തിൽ കാണിക്കുക. അവർക്കതും വരയ്ക്കുവാൻ സാധിക്കും. അതിനുശേഷം ഞാൻ മൂന്ന് ഷേപ്പുകളുടെ പാറ്റേൺ ആണ് കൊടുത്തത്. അവിടെ ഞാൻ ഡോട്ട്സ് ഇട്ട് മൂന്ന് ഷേപ്പിനും ഇടകലർത്തി ഇടകലർത്തി ഞാൻ കൊടുത്തു. എല്ലാ ഷേപ്പിനും ഞാൻ ഒരേ കളർ തന്നെയാണ് കൊടുത്തത്. ഓരോ ഷേപ്പിനും ഓരോ കളർ. ആ ഡോട്ടിലൂടെ കുട്ടികൾ ആ ഷേപ്സ് തന്നെ പകർത്തെടുക്കും. ഇത് എത്ര ചിത്രരചന അല്ലെങ്കിൽ പടം വരയ്ക്കാൻ അറിയില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഡോട്ടിട്ട് കുട്ടികൾക്ക് വരയ്ക്കുവാൻ സാധിക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ ബാലരമയും മറ്റ് പുസ്തകങ്ങളിലെല്ലാം ഡോട്ട് ഫില്ല് ചെയ്യുന്നത്, 1, 2, 3 അങ്ങനെ ഷേപ്പ് കണ്ടുപിടിക്കുന്നത്? ഇത് തന്നെയാണ് അതിന് പിന്നിലുള്ളത്. ഒരിഷ്ടമാണ്. ഡോട്ട് ടു ഡോട്ട് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ, ഡോട്ട് ടു ഡോട്ട് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ കുട്ടികൾ ഇത് വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യും. തിരക്കുള്ള അമ്മമാരാണെങ്കിലും ടെൻഷനൊന്നും അടിക്കണ്ട. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഒരു പേപ്പറിലോ ബുക്കിലോ എവിടെയെങ്കിലും ഇത് വരച്ച് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കൊടുത്തേച്ച് പോയാൽ അവരിന്ന് ചെയ്തോളും. ഇത് വരയ്ക്കുമ്പോൾ കൂടെ ഇരുന്ന് ചെയ്യിക്കണമെന്നോ ഒന്നുമില്ല, ഇത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളും. ഇനി അടുത്ത പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്നാൽ നാല് ഫ്രെയിംസ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈൻസ് ഡ്രോ ചെയ്യണമാണ്. അപ്പോൾ ഇതിന് ഞാൻ ഫ്രെയിംസ് വരച്ച് കൊടുത്തു. ഉള്ളിലുള്ള ലൈൻസ് കുട്ടികളെ കൊണ്ട് വരപ്പിക്കും. ഉള്ളിലുള്ള ലൈൻസ് വരയ്ക്കുമ്പം ഇവിടെ ഡോട്ടൊന്നും ഇല്ലാത്തത് കാരണം കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. തെറ്റി എന്ന് കരുതി അയ്യോ എൻ്റെ കുട്ടി പഠിച്ചില്ല, എൻ്റെ കുട്ടിക്ക് ഇത്രയും എഴുതിയിട്ടും മനസ്സിലായില്ല എന്നൊന്നും ആരും ചിന്തിക്കരുത്. കാരണം കൈയൊന്ന് വഴക്കിയെടുക്കുക എന്നത് മാത്രമേ നമ്മൾ ഇതിനകത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യണുള്ളൂ. അല്ല, ഇത്രയും പഠിച്ചിട്ട് എൻ്റെ കുട്ടി ഇപ്പോഴും വരച്ച് ഞാൻ പഠിച്ചില്ല എന്ന് ചിന്തിക്കരുത്. അവരിങ്ങനെ വരച്ച് വരച്ചൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. ഇനി ഈ പറഞ്ഞ പാറ്റേൺസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ കൂടെ ഒരു പേപ്പറും പേനയോ അല്ലെ പെൻസിലോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കുത്തി വരയ്ക്കും. ഈ കുത്തി വരയ്ക്കുന്നത് പോലും കുട്ടികളുടെ കൈക്ക് നല്ലൊരു എക്സസൈസാണ്. കോൺസെൻട്രേഷൻ കൂടി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം രസകരമായ കളികളിലൂടെ അവർക്ക് കൊടുക്കുന്നത്. അത്രയേ ഇതിന് വ്യത്യാസമുള്ളൂ. ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇഷ്ടം പോലെ കളർ ചെയ്യട്ടെ എന്നതാണ്. അതും രസകരമായ മറ്റൊരു പാഠം തന്നെയാണ്. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ മെത്തേഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്ക് ഞാൻ നൽകിയിട്ട് സക്സസ് ആയ മെത്തേഡാണ്. ആദ്യം ഞാൻ എല്ലാവരെയും പോലെ നേഴ്സറിയിലും പ്രീ സ്കൂളിലൊക്കെ പോവാതിരിക്കുകയാണല്ലോ, എന്തെങ്കിലും അക്ഷരം പഠിപ്പിക്കണമല്ലോ എന്ന് കരുതി ആദ്യം അക്ഷരം പഠിപ്പിക്കാൻ നോക്കി. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അതല്ല മെത്തേഡ്, അതല്ല
അതുകൊണ്ട് ഞാൻ എനിക്ക് ലഭിച്ച പാഠം ഞാൻ എന്നെ പോലെ വിഷമിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ ദ ലൈൻസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് മീ.